ഹലോ നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും പ്ലസ് വൺ സിംഗിൾ വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയായിരിക്കും അല്ലേ? പ്ലസ് വണ്ണിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ട് നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ഈ പ്ലസ് വണ്ണിന് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അപേക്ഷിക്കണം, എവിടെ അപേക്ഷിക്കണം, എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു എപ്പിസോഡാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് നമ്മുടെ ഓൺലൈൻ അപ്ലിക്കേഷന് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ വേണ്ടത്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും അവസാനം വരെ കാണുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം സിംഗിൾ വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സിംഗിൾ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അതായത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ സ്കൂളുകളാണെങ്കിലും ശരി, അതായത് സെൽഫ് ഫിനാൻസിങ് സ്കൂളുകൾ ഒഴികെയുള്ള എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ് ആണ് നമ്മുടെ സിംഗിൾ വിൻഡോ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ലെങ്കിൽ SWS എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആവശ്യം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്ലസ് വണ്ണിന് നമ്മൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഏത് സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിലെ ഇൻഫർമേഷൻസ് ആവശ്യം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പോ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പൊ മാറിയിട്ട് ഈ ഒരു വർഷത്തെ സിംഗിൾ വിൻഡോയ്ക്ക് ചില പ്രത്യേകതകൾ, അതായത് നമ്മൾ ഒരു ഡോക്യുമെന്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ നമ്മൾ ഫോട്ടോയും സൈനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണമായിരുന്നു. പക്ഷേ അങ്ങനൊരു വിധ യാതൊരു വിധ നൂലാമാലകളും ഈ വർഷത്തെ, അതായത് 2020-21 വർഷത്തെ പ്ലസ് വൺ അഡ്മിഷനുള്ള സിംഗിൾ വിൻഡോയ്ക്ക് ഇല്ല. നമ്മൾ ഒരു ഡോക്യുമെന്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, സിംഗിൾ വിൻഡോയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ, അതുപോലെ തന്നെ ഫീസ് ഓൺലൈൻ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുള്ള, വേണമെങ്കിൽ അടയ്ക്കാം, ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ സ്കൂളില് ആ സമയത്ത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്കൂളില് കൊണ്ടു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സിംഗിൾ വിൻഡോയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്, എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ വഴിയോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സർവീസ് സെന്റർ വഴിയോ അക്ഷയ സെന്റർ വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലിക്കേഷൻസ് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സിംഗിൾ വിൻഡോയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്ലസ് വൺ സിംഗിൾ വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എല്ലാ സർവീസ് സെന്ററുകളിൽ നിന്നാണ്, അക്ഷയ പോലുള്ള സർവീസ് സെന്ററുകളിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവർ പറയുന്ന ആ ഫോം, അല്ലെങ്കിൽ അവർ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ നിന്ന് അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണ്, നമ്മുടെ ഇൻഫർമേഷൻ സ്പെല്ലിംഗ് ഒന്നും തെറ്റാണ്ട് കറക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മൾ മൊബൈലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സിംഗിൾ വിൻഡോയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ അഡ്മിഷൻ പോലും നിരസിക്കുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഈ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സിംഗിൾ വിൻഡോയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സ്കൂളിലാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കോഴ്സിനാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത്, ഈ രണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. മിനിമം ഒരു 10 സ്കൂളെങ്കിലും നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്ത് വെക്കുക, അതൊരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുക. നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഏതാണ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഏതാണ്, ആ സ്കൂളുകളുടെ കോഡ് ഏതാണ്, സ്കൂളുകളുടെ കോഡ് എല്ലാം നമ്മുടെ HSEP.Kerala.gov എന്ന് പറയുന്ന ആ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് സ്കൂൾ കോഡുകൾ എടുക്കുക എന്ന് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു വീഡിയോ കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണും. ഓക്കെ, അപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ കോഡും സ്കൂളുകളുടെ പേരും നമ്മൾ ചൂസ് ചെയ്യുക. ആ സ്കൂളുകളിലുള്ള കോഴ്സുകൾ, ഇപ്പൊ നമ്മൾ ബയോളജി സയൻസ് ആണ് എടുക്കണമെങ്കിൽ ബയോളജി സയൻസ് എവിടെയാണ്, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ ചെർപ്പശ്ശേരി സ്കൂളാണെന്നുണ്ടെങ്കിൽ, അതല്ലാതെ നമ്മുടെ ചാവറ സ്കൂളാണെങ്കിൽ അവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോഴ്സിൽ ഈ സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നേരെ അതിൽ അവിടെയുള്ള കോഴ്സുകളുടെ കോഡുകൾ വരും. ആ കോഴ്സ് കോഡുകളും സ്കൂൾ കോഡുകളും എങ്ങനെയാണ് ചൂസ് ചെയ്യാന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പൊ എല്ലാവരും അത് കാണും. അങ്ങനെ നമുക്ക് ചേരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ചേരാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം.
ഓക്കേ രണ്ടാമത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SSLC റിസൾട്ട് ആണ്. നമ്മുടെ റിസൾട്ട് പ്രിന്റ് എടുത്തില്ലേ, ആ റിസൾട്ട് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ആ റിസൾട്ടിൽ നമ്മൾ പഠിച്ച സ്കൂൾ ഏതാണെന്നൊക്കെ നമുക്ക് അറിയണ്ടാവും. സ്കൂള്, അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മുടെ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് പഠിച്ചതാണോ അതോ CBSE ആണോ പഠിച്ചതെന്നൊക്കെയാണ് അത് നമുക്ക് എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ SSLC ആ റിസൾട്ട് പ്രിന്റ് ചെയ്തത് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ ആണ്. അത് ഒന്നില്ലെങ്കിൽ കാൻഡിഡേറ്റിന്റെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പാരന്റ്സിന്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ID അല്ലെ, മൊബൈൽ നമ്പറും ഇമെയിൽ ID പാരന്റ്സിന്റെ അതല്ലാതെ സ്റ്റുഡൻസിന്റെ തന്നെ കൊടുക്കാൻ, നിങ്ങളുടെ തന്നെ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കഫേകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സർവീസ് സെന്ററിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇമെയിൽ ID ഒന്നും അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ ID മൊബൈൽ നമ്പറൊന്നും നമുക്ക് സ്വന്തമായിട്ട് ഇല്ല എങ്കിൽ അവരുടെ മൊബൈൽ നമ്പറും അവരുടെ ഇമെയിൽ ID ഒക്കെയാണ് ചിലപ്പോൾ കൊടുക്കാറ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പത്രം എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ എന്തെങ്കിലും എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ വഴി SMS വഴിയൊക്കെയാണ് അവർ കോൺടാക്ട് ചെയ്ത് നമുക്ക് ആ ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക റോങ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് അവരുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും അവരുടെ ഭാഗത്ത് അതോറിറ്റീസിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വന്തം മൊബൈൽ നമ്പറും ഇമെയിൽ ID കൊടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെയും കോഴ്സുകളുടെയും ഒരു കോഡ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു 10 സ്കൂളെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. SSLC റിസൾട്ട് വേണം, പിന്നെ നമ്മളുടെ മൊബൈൽ നമ്പറും നമ്മളുടെ ഇമെയിൽ ID നമുക്ക് വേണം. ഇമെയിൽ ID നമ്മൾ ചൂസ് ചെയ്ത് വയ്ക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജ് ഓഫീസിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, അതായത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനടുത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ഈ വില്ലേജ് ഓഫീസുകൾ, വില്ലേജ് ഓഫീസിൽ നിന്ന് പോയിട്ട് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് വെക്കുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ഈ ചില സ്കൂളുകളിലൊക്കെ എന്താ OBC OEC അങ്ങനെയൊക്കെ കോട്ടകൾ എത്ര പെർസെൻറ്റേജ് അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വയ്ക്കും. ചില സ്കൂളിലല്ല, മിക്ക സ്കൂളുകളിലും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ റിസർവേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ റിസർവേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യില്ല, നമ്മൾ ഡാറ്റ അതിൽ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ഡാറ്റകൾ എൻട്രി ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് വേണം. ബാങ്ക് സർട്ടിഫിക്കറ്റിന്റെ നമ്പറും സർട്ടിഫിക്കറ്റിന്റെ അതോറിറ്റിയും തീയതിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ എക്സ്ട്രാ ആക്ടിവിറ്റീസും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ സ്പോർട്സ്, യൂത്ത് ഫെസ്റ്റിവല് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ബോണസ് പോയിന്റ്സിന് വേണ്ടിയിട്ട് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സംഘടിപ്പിച്ചു വയ്ക്കുക. പിന്നെ അഡീഷണൽ ബോണസ് പോയിന്റ്സിനുള്ളതാണ് നമ്മുടെ NCC സ്റ്റുഡൻസ് SBCയിലെ, അതുപോലെ സ്കൗട്ട്, NCC പോലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കുക. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ നീന്താനുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ, നീന്താനുള്ളത്. പിന്നെ മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ഈ സയൻസ് ഫെയർ, മാത്സ് ഫെയറിലൊക്കെ പങ്കെടുത്ത സർട്ടിഫിക്കറ്റുകൾ അല്ലേ, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു വയ്ക്കുക. അത് നീന്താൻ അറിയാം എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ബോണസ് പോയിന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മളുടെ എല്ലാ ലോക്കൽ ബോഡിയിലും, അതായത് പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും എല്ലാ ലോക്കൽ ബോഡിയിലും നമ്മുടെ ഈ നമ്മുടെ ഒരു എന്താ പറയുക സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടാവും, അവരാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അത് നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് മെമ്പറിനെ കൗൺസിലറെയും കണ്ടിട്ട് അതൊന്ന് സംഘടിപ്പിക്കുക നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം അത്രയും കറക്റ്റ് ആയിരിക്കണം, അത്രയും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം നമുക്ക് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബോണസ് പോയിന്റ് ആണ്, ബോണസ് ഇപ്പൊ നീന്താൻ അറിയാം, ബോണസ് പോയിന്റ് ആണ്, അവിടെ രണ്ട് ബോണസ് പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് ലാസ്റ്റ് ആ സർട്ടിഫിക്കറ്റിന്റെ അതോറിറ്റി സർട്ടിഫിക്കറ്റില് ഉള്ള ഡേറ്റ്, സർട്ടിഫിക്കറ്റിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ എൻ്റർ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക, തെറ്റുകളൊന്നും കൂടാണ്ട് സത്യസന്ധമായിട്ട് ഫില്ല് ചെയ്യുക. ഇനി അത് സ്കൂളുകളിലൊക്കെ സബ്മിറ്റ് ചെയ്ത് സ്കൂളുകളിൽ വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള എൻട്രികളെല്ലാം മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇപ്പൊ നീന്താൻ അറിയില്ല, പക്ഷെ നീന്താൻ അറിയുന്ന സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്തു, ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളെ കൊണ്ടുവേണ്ടി നീന്തിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അറിയില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സുകളെല്ലാം അല്ലെങ്കിൽ അതിൽ കൊടുത്ത ഇൻഫർമേഷൻസ് ഒക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ അവിടെ റിജക്ട് ആവാനുള്ള ആ ഒരു സാധ്യതയും കൂടി ഉണ്ട്. അപ്പൊ എല്ലാവരും കറക്റ്റ് ഇൻഫർമേഷൻ തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്, ഏത് വഴിയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഏത് സൈറ്റാണ് എടുക്കേണ്ടത്, ഓരോ ഇൻഫർമേഷൻസും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ
നമുക്ക് എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാന്ന് നമുക്ക് നോക്കാം.